നമസ്കാരം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നതിന് ശേഷം ബി ജെ പിയുടെ അണികളൊക്കെ പൊതുവെ നിരാശരാണ് സങ്കടമുണ്ട് രോഷാകുലരാണ് ആദ്യത്തെ ഒരു ഷോക്കിന് ശേഷം അവർ സടകുടഞ്ഞ എണീറ്റതിനു ശേഷം അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി കളിക്കുന്നുണ്ട് ഒപ്പം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മണി രണ്ട് ദിവസമായിട്ട് നടക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെയും നദ്ദയുടെയും ഒക്കെ പേജിൽ പോയിട്ട് അവർക്ക് കേരളത്തിൽ നേതൃമാറ്റം വേണം പുനഃസംഘടന വേണം അടിമുടി അഴിച്ച് പണിയണം എന്നുള്ള രീതിയിലാണ് ഉള്ള നിറയെ കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ പറക്കുകയാണ് ഒപ്പം തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കമൻറ്റുകളാണ് അമിത്ഷായുടെയും നദ്ദാജിയുടെയൊക്കെ പോസ്റ്റുകൾക്ക് താഴെയായിട്ട് സംഘികളുടെ പേരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ത്രിപുരയിൽ ബി ജെ പി ത്രിപുര പിടിക്കാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമുണ്ടായിരുന്നു അതായത് ത്രിപുരയിൽ നിലവിൽ ആ സമയം വരെ നിലവിലുണ്ടായിരുന്ന എല്ലാ സംഘടനകളും അതായത് ചെറിയ താഴെ താഴെ തട്ട് തൊട്ട് ബ്രാഞ്ച് തലം തൊട്ട് അങ്ങ് സംസ്ഥാന തലം വരെയുള്ള എല്ലാ സംവിധാനങ്ങളും പിരിച്ചുവിട്ടതിന് ശേഷം പുതിയതായിട്ട് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി അങ്ങനെ പടിപടിയായിട്ട് ആ പ്രവർത്തിച്ചാണ് അവർ ഒടുവിൽ ത്രിപുര കൈക്കലാക്കിയത് അതേ അതേ തന്ത്രം തന്നെ കേരളത്തിലും നടപ്പാക്കണം എന്നാണ് അവരുടെ ആവശ്യം അണികളുടെ ഒരു വികാരം കാര്യം എത്രയോ വർഷമായിട്ട് സ്ഥിരം കാണുന്ന മുഖങ്ങൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ളതിൽ ഇതിൽ എത്ര പേർക്ക് ഒരു പഞ്ചായത്തിലെങ്കിലും നിന്ന് മത്സരിച്ച പരിചയം ഉണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം രണ്ടേ രണ്ട് പേർക്കാണ് അതിൽ ഒരു തെരഞ്ഞെടുപ്പെങ്കിലും ജയിച്ച പരി അനുഭവ പരിചയമുള്ളത് ഒന്ന് ഒ രാജഗോപാലും പിന്നൊന്ന് വി വി രാജേഷുമാണ് ബാക്കിയുള്ളതിൽ ബഹുഭൂരിപക്ഷം ഒരിക്കൽ പോലും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും നിൽക്കാത്തവരാണ് പക്ഷേ എല്ലാ തവണയും എം എൽ എ തെരഞ്ഞെടുപ്പിലും എം പി തിരഞ്ഞെടുപ്പിലും നിൽക്കുന്നവരാണ് ഇവിടെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു ഇടതുപക്ഷ ഇടതുപക്ഷ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ അവൻ എം എൽ എ ആവുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി എം എൽ എ ആവുന്നത് പടിപടിയായിട്ടുള്ള വളർച്ചയ്ക്ക് ശേഷമാണ് ആദ്യം ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ വാർഡിൽ നിൽക്കും ഒരു അഞ്ച് വർഷക്കാലം പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആയിട്ട് കഴിവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത പടിയായിട്ട് ബ്ലോക്കിലായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് മേയറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലോ ഒക്കെ വന്നതിന് ശേഷമാണ് എം എൽ എ സീറ്റ് അയാൾക്ക് ലഭിക്കുന്നത് ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ഒട്ടും ഭരണപരിചയം ഇല്ലാത്ത ഒരാൾ എന്നുള്ള ഒരു ഇമേജ് ആയിരിക്കില്ല മറിച്ചു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ കോർപ്പറേഷനിലോ ഒക്കെ ഭരണത്തിൻ്റെ ഭാഗമായി നിന്ന് അതിൻ്റെ പരിചയമുള്ള ഒരാളെന്നുള്ള ഒരു ഇമേജ് ആയിരിക്കും ലഭിക്കുക അപ്പം നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരിൽ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ബി ജെ പിക്ക് ഇല്ലാത്തതും അതാണ് ഈ കുറച്ച് കാലമേ ആയുള്ളൂ താഴെത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിൽ അവർ ശ്രദ്ധ ഊന്നാൻ തുടങ്ങിയിട്ട് മുമ്പൊന്നും അങ്ങനെയായിരുന്നില്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ അവർ കാര്യമായിട്ട് എടുത്തിരുന്നതേ ഇല്ല അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് എന്നാൽ മാത്രമേ കേരളത്തും പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് എന്തെങ്കിലും ആവാൻ പറ്റൂ അല്ലാതെ നേരെ നിയമസഭയിലേക്കോ അല്ല പാർലമെൻറ്റിലേക്കോ നേരിട്ട് കെട്ടിയിറക്കിയ പോലെ വന്ന് മത്സരിച്ച് ഈ കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് ഒരുമാതിരി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായിരിക്കാം കാരണം താഴെത്തട്ടൽ കൂടെ അല്ലെങ്കിൽ ഓരോ ജില്ലയിലെയും ഭാഗമായി നിന്ന് ഓരോ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തു അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പടി പടിയായിട്ട് കയറി വന്നാൽ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം ലഭിക്കൂ നിർഭാഗ്യവശാൽ ബി ജെ പിയുടെ ഏത് നേതാവിനെ എടുത്താലും ഒരു തവണ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു അടുത്ത തവണ പത്തനംതിട്ടയിൽ വരുന്നു പിന്നെ കോന്നി വരുന്നു പിന്നെ നേരെ അവിടെ നിന്ന് ഓടി മഞ്ചേശ്വരത്ത് പോടും ഒരു സ്ഥിരതയില്ല അതേപോലെ തന്നെ വേറൊരാളെ എടുത്താൽ പാലക്കാട്ട് നിൽക്കുന്നു അടുത്തത് ആറ്റിങ്ങൽ നിൽക്കുന്നു വീണ്ടും കഴക്ക കഴക്കൂട്ടത്ത് നിൽക്കുന്നു അങ്ങനെ സ്ഥിരമായിട്ടൊരു മണ്ഡലം തോറ്റാലും ജയിച്ചാലും നിന്ന് ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം നേടുന്ന എത്ര ബി ജെ പിയുടെ നേതാക്കന്മാർ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ വൻ ശോകമാണ് ഉത്തരം മറിച്ച് എത്രയോ ഉന്നതരായിട്ടുള്ള നേതാക്കളുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നോക്കുക ഒരു ദേശീയ ലെവലിൽ അറിയപ്പെടുന്ന നേതാക്കളില്ലാത്ത ഏക സംസ്ഥാനം കേരളമായിരിക്കാം തൊട്ടടുത്ത് കർണാടകയെപ്പോലും തേജസ്വി സൂര്യ എന്നൊക്കെ കേട്ടാൽ ഒരു ചെറിയ ചഖന വലിയ പ്രായമൊന്നുമില്ല പക്ഷേ ഇന്ത്യയിലുള്ള മുഴുവൻ ബി ജെ പി കാർക്കും അറിയാം ആരാണെന്ന് അതേപോലെ തന്നെ അങ്ങ് ലഡാക്കിലുണ്ട് മറ്റൊരു ചെറുപ്പക്കാരൻ എന്ന ഉഗ്രം പ്രസംഗമാണ് പാർലമെൻറ്റിലൊക്കെ വെച്ച് കീ കീഴിയത് അമിത്ഷാ വരെ ഇരുന്ന് കയ്യടിച്ചു പോകുന്ന രീതിയിൽ അത്രയും ചുരുചുറുക്കളാണ് അപ്പോൾ ഏതൊരു ബി ജെ പി കാരനും ഇത്തരക്കാരെയൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാം അവരെയൊക്കെ അറിയാം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ബി ജെ പി നേതാക്കന്മാർക്കൊന്നും ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല ജനങ്ങളോട് അല്ലെങ്കിൽ തങ്ങളുടെ അണികളോട് തങ്ങളെടുത്ത തീരുമാനം ശരിയാണ് എന്ന് പറ ഒന്ന് വിശ്വസിപ്പിക്കാത്ത രീതിയിൽ ഉന്നതിയുള്ള അല്ലെങ്കിൽ അതിനുള്ള ഔണ്യത്യമുള്ള നേതാക്കളുടെ കുറവ് തന്നെയാണ് സത്യത്തിൽ കേരള ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അതിന് മാറ്റം വരണമെങ്കിൽ താഴെ തട്ടുമുതൽ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് പടിപടിയായിട്ട് കയറി വന്നാൽ മാത്രമേ പറ്റൂ നിർഭാഗ്യവശാൽ നമ്മൾ ഫൈനൽ റൗണ്ടിൽ ഓടാൻ വേണ്ടി മാത്രമാണ് തയ്യാറാവുകയുള്ളത് മാനസികമായും ശാരീരികമായും ഇനിയെങ്കിലും വരും കാലങ്ങളിലെങ്കിലും ത്രിതല പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പുകൾ മുതൽ തന്നെ സീനിയറോ ജൂനിയറോ എന്ന വ്യത്യാസമില്ലാതെ ഭരണപരിചയം ലഭിക്കാൻ വേണ്ടിയെങ്കിലും മത്സരരംഗത്ത് ഇറങ്ങുകയും താഴെ തട്ടിൽ നിന്ന് മത്സരിച്ച് കയറി വരികയാണ് ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സത്യത്തിൽ ഒട്ടും നിരാശരാവേണ്ട കാര്യമേയില്ല ബി ജെ പി എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് കേരള ജനതാ പാർട്ടി എന്നല്ല ഈ ഭാരതം രണ്ടാം വട്ടവും കൂടിയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തുടർഭരണം നടത്തുമ്പോൾ അവരുടെ അണികൾ ഇത്രയേറെ ആഹ്ലാദിക്കുന്നുണ്ടോ അഹങ്കരിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു വലിയ മഹാരാജ്യം തുടർച്ചയായിട്ട് വലിയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ അണികൾ എത്രമാത്രം അഹങ്കരിക്കണം എന്നിട്ടും ബി ജെ പി അണികൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അപ്പോൾ പിന്നെ സങ്കടത്തിൻ്റെ ഒരാവശ്യവുമില്ല വെബ് ഡെസ്ക് തത്വമായിന്യൂസ്